നമസ്കാരം. വടക്കുകിഴക്കൻ ഡൽഹിയിൽ നടക്കുന്ന ആസൂത്രിത കലാപത്തിന്റെ എല്ലാ ഭീകരതയും GDB ആശുപത്രിയിൽ കാണാം. നിരവധി പേരാണ് വെടിയേറ്റും രക്തത്തിൽ കുളിച്ചും ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തലയ്ക്കും നെഞ്ചിനും കൈകാലുകൾക്കും പരിക്കേറ്റവരാൽ ആശുപത്രികൾ നിറഞ്ഞു. ഡോക്ടർമാരും ജീവനക്കാരും എത്ര ശ്രമിച്ചിട്ടും എല്ലാവർക്കും ചികിത്സ നൽകാനാകുന്നില്ല. ചിലർ ആശുപത്രിയിൽ എത്തിച്ച് നിമിഷങ്ങൾക്കകം മരിച്ചു. ദിവസം മുഴുവനും ബൈക്കിലും കാറിലും ഓട്ടോറിക്ഷകളും ആംബുലൻസിലുമെല്ലാം പരിക്കേറ്റവരെ എത്തിക്കുകയാണ്. ജീവനോടെ കത്തുമ്പോഴും തീ കൊളുത്തുമ്പോഴും എന്താണ് തന്നെ ചെയ്യുന്നതെന്നറിയാതെ ചിരിച്ചിട്ടുണ്ടാകും മഹ്താബ്. ആ മുഖമാണ് വാളുകൊണ്ട് ഇങ്ങനെ പിളർത്തിയത്. സ്ട്രെച്ചറിൽ കിടക്കുന്ന ശരീരം കാണിച്ചു തന്ന് പൊട്ടിക്കരയുകയാണ് സഹോദരന്റെ ഭാര്യ യാസ്മിൻ. ഇന്നുവരെ ഒരാളോടും പ്രശ്നമുണ്ടാക്കിയിട്ടില്ല. വയസ്സ് 22 ആയെങ്കിലും കുട്ടിത്തം വിട്ടിട്ടില്ലായിരുന്നു. സ്വന്തം മോനെ പോലെയായിരുന്നു അവൻ എനിക്ക്. യാസ്മിന് നിയന്ത്രണം വിട്ടു. മാനസികമായി വളർച്ചക്കുറവുള്ള ഒരു കുട്ടിയോട് ഇങ്ങനെ ചെയ്യാൻ മനുഷ്യരായി പിറന്നവർക്ക് കഴിയുമോ എന്ന് ചോദിച്ച് മഹദാബിന്റെ സഹോദരിയായ ഷായിറ ബാനുവും ഒപ്പം കരഞ്ഞു. അവനെ ആരും ഉപദ്രവിക്കില്ലെന്ന വിശ്വാസമായിരുന്നു വീട്ടുകാർക്ക്. കവലയിൽ നടക്കുന്ന ലഹള തിരിച്ചറിയാൻ കഴിവില്ലല്ലോ അവന്. മുസ്തഫാബാദിലെ പ്രശ്നങ്ങൾ അറിയാതെ ചായ കുടിക്കാൻ ചൊവ്വാഴ്ച വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. മഹദാബിനെ എടുത്തു കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ട് 6:30 ഒരു വിളി വന്നു. ചെന്ന് നോക്കുമ്പോൾ അരയ്ക്കു താഴെ തീ കൊളുത്തിയ ശേഷം മുഖത്ത് വെട്ടേറ്റ് കിടക്കുകയായിരുന്നു. അപ്പോഴേക്കും മരിച്ചിരുന്നു. റോഡുകൾ ബാരിക്കേഡ് വെച്ച് തടഞ്ഞതിനാൽ ആശുപത്രിയിലേക്ക് പോകാൻ പോലീസിനെ വിളിക്കണം. പോലീസിന്റെ നമ്പറിലേക്ക് വിളിച്ച ശേഷം കാത്തിരിപ്പ് പുലരും വരെ നീണ്ടു. ബുധനാഴ്ച പുലർച്ചെ എത്തിയ ആംബുലൻസിൽ മൃതദേഹം കൊണ്ടുപോയത് GDB ആശുപത്രിയിലേക്കാണ്. അവിടെ മോർച്ചറി നിറഞ്ഞുവെന്ന് പറഞ്ഞ് ലോക്നായക് ജയപ്രകാശ് നാരായണൻ ആശുപത്രിയിലേക്ക് വിട്ടു. അവിടെ 1 മണിക്കൂർ നിർത്തിയ ശേഷം GDB ആശുപത്രിയിലേക്ക് തന്നെ മടങ്ങാൻ പോലീസ് ആവശ്യപ്പെട്ടു. മോർച്ചറി നിറഞ്ഞുവെന്നാണ് ഇവിടെയും കാരണം പറഞ്ഞത്. തിരിച്ചു വീണ്ടും GDB ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ബുധനാഴ്ച രാത്രിയായിട്ടും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടില്ലെന്നും ഷായിറ ബാനു പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ, മൊബൈൽ TV. Subscribe to my channel and also press this bell icon.